നമസ്കാരം. സർക്കാരിന്റെ ഓണക്കിറ്റും പ്രഖ്യാപനങ്ങളും കൊട്ടിഘോഷിച്ച സൈബർ സഖാക്കൾക്ക് തിരിച്ചടിയായി ഓണക്കിറ്റിലെ ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരി. ഓണം കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ശർക്കര ഉപ്പേരി ഓണത്തിന് മുൻപേ ഓണക്കിറ്റിലാക്കി ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കുകയാണ് സർക്കാർ. സംഭവം ട്രോളല്ല. ഓണക്കിറ്റിലെ ശർക്കര വരട്ടിയുടെ പാക്കറ്റിന് പുറത്തെ തീയതി സഹിതം സർക്കാരിന്റെ മുൻകരുതൽ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. 2021 ഓഗസ്റ്റ് 28-ന് ഉൽപ്പാദിപ്പിച്ച ഉപ്പേരി 2021 ഓഗസ്റ്റ് 6-ന് വിതരണം ചെയ്തിരിക്കുകയാണ്. സംഭവം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്നാണ് വാദം. എന്നാൽ കൊട്ടിഘോഷിച്ച ഓണക്കിറ്റിൽ പോലും ഇത്തരത്തിൽ സൂക്ഷ്മതയില്ലാത്ത പ്രവൃത്തി കാണിക്കുന്ന അധികൃതരെയും സർക്കാരിനെയും ട്രോളുകയാണ് സോഷ്യൽ മീഡിയ. ഇന്ത്യയിലെ ആദ്യത്തെ മാജിക് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് നെടുങ്കാട് കൗൺസിലർ കരമന അജിത് അടക്കമുള്ളവർ പരിഹസിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ശർക്കര ഉപ്പേരി ഓണത്തിന് മുൻപേ കിറ്റിലാക്കി വീട്ടിലെത്തിക്കുന്ന സർക്കാർ പെർഫെക്റ്റ് ഓക്കെ. മച്ചാനെ അത് പോരെളിയ എന്നാണ് ട്രോളന്മാർ ചോദിക്കുന്നത്. പ്രഖ്യാപനം മുതൽ സർക്കാരിന്റെ ഓണക്കിറ്റ് പല കാരണങ്ങളാൽ എയറിലാണ്. ക്രീം ബിസ്ക്കറ്റ് തരുമെന്നായിരുന്നു ആദ്യത്തെ അറിയിപ്പ്. എന്നാൽ ഇതുണ്ടായില്ല. ഓണക്കിറ്റിൽ നിന്നും ക്രീം ബിസ്ക്കറ്റിനെ ഒഴിവാക്കി. പിന്നാലെ പായസത്തിലെ പ്രധാന ഐറ്റമായ കശുവണ്ടിയും ഒഴിവാക്കി. ഇതിനെതിരെ വൻ ട്രോളുകളാണ് പരിഹാസവുമാണ് ഉയരുന്നത്. തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോഹന വാഗ്ദാനങ്ങൾ എന്നാണ് ചോദ്യമുയരുന്നത്. 1 കിലോ പഞ്ചസാര, 500 മില്ലി വെളിച്ചെണ്ണ, 500 ഗ്രാം ചെറുപയർ, 250 ഗ്രാം തുവരപ്പരിപ്പ്, 100 ഗ്രാം വീതം തേയില, മുളകുപൊടി, മഞ്ഞൾ, 1 കിലോ ശബരിപ്പൊടി ഉപ്പ്, 180 ഗ്രാം സേമിയം, 180 ഗ്രാം പാലട, 500 ഗ്രാം ഉണക്കലരി എന്നിവയടങ്ങിയ പാക്കറ്റ്, 50 ഗ്രാം കായം, കായപ്പൊടി, 1 പാക്കറ്റ് ഏലക്ക, 50 മില്ലി നെയ്യ്, 100 ഗ്രാം ശർക്കര വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി, 1 കിലോ ആട്ട, 1 ശബരിബാത് സോപ്പ്, തുണിസഞ്ചി എന്നിങ്ങനെ 16 ഇനം സാധനങ്ങളാണ് ഭക്ഷ്യക്കീറ്റിൽ ഉള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.